നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾ നിലനിർത്തി വീട്ടിൽ സ്മാരകമൊരുക്കിയിരിക്കുകയാണ് ഭാര്യ വിനോദിനി. കോടിയേരി മുളിയൽ നടയിലെ വീട്ടിലെ മുകളിലത്തെ നിലയിലാണ് ഗാലറി ഒരുക്കിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതം കഥയുടെ പ്രദർശനവും സജ്ജീകരിച്ചിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഇനി ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് ആ തോന്നൽ ഒന്നുകൂടി ബലപ്പെടും വിനോദിനി കോടിയേരി ഫാമിലി കളക്റ്റീവിൽ എത്തിയാൽ. കോടിയേരിയുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും അടയാളപ്പെടുത്തുന്നു 200-ലധികം ചിത്രങ്ങൾ. കണ്ണൂരിന്റെയും കേരളത്തിന്റെയും രാഷ്ട്രീയ കലുഷിത കാലത്തെ അതിജീവിച്ച പോരാളിയെയും സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥനെയും കാട്ടിത്തരികയാണ് ഇവിടെ. 9 വയസ്സുകാരൻ ബാലകൃഷ്ണനെയും മാഹി കോളേജിലെ ചെയർമാനായ ബാലകൃഷ്ണനെയും രോഗശയ്യയിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ വീണ്ടും സിപിഎമ്മിന്റെ അമരക്കാരനായ ബാലകൃഷ്ണനെയും ഒക്കെ ഈ കണ്ണാടിക്കൂട്ടിൽ തെളിഞ്ഞു കാണാം. ബാലകൃഷ്ണന്റെയും വിനോദിനിയുടെയും കല്യാണം ക്ഷണിച്ചുകൊണ്ട് അന്നത്തെ സിപിഎം തലശ്ശേരി ഏരിയ സെക്രട്ടറി വടവതി വാസുവിന്റെ പേരിലുള്ള കല്യാണ കത്തും ഇവിടെയുണ്ട്. കൈയെഴുത്ത് ഡയറിയും പേനയും വസ്ത്രങ്ങളും കട്ടിലും പുരസ്കാരങ്ങളും ഇവിടെ കോടിയേരിയെ പുനർജീവിപ്പിക്കുന്നു. കുഞ്ഞുണ്ണിക്കുറുപ്പിന്റെയും നാരായണി അമ്മയുടെയും മകനായി കോടിയേരി ബാലകൃഷ്ണന്റെ ജനനം മുതൽ പയ്യാമ്പലത്തെ മണ്ണിനോട് ചേരുന്ന സമയം വരെ അടയാളപ്പെടുത്തിയ 14 മിനിറ്റ് ജീവചരിത്രവും വിവരിക്കുന്നുണ്ട്. അതിനപ്പുറം കോടിയേരി ബാലകൃഷ്ണനെ ആരൊക്കെ മറന്നാലും വിനോദിനി ബാലകൃഷ്ണനെ മറക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും വിനോദി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കുറേ നാളുകളായി വിനോദിനിയുമായി ബന്ധപ്പെട്ട യാതൊരു വാർത്തകളും പുറത്തു വരാതിരിക്കുകയായിരുന്നു. വിനോദിനി തിരക്കിലായിരുന്നു, കാരണം ഇതിൻ്റെയൊക്കെ പണിപ്പുരയിലായിരുന്നു. എല്ലാ കാര്യങ്ങളും വേണ്ട വിധം അവിടെ നിന്ന് സ്വന്തമായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മരണശേഷം വിനോദിനി ബാലകൃഷ്ണൻ കയ്യിൽ കോടിയേരിയുടെ പച്ച കുത്തിയതും ഒക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു. പിന്നീട് വിനോദിനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നത് ഉമ്മൻചാനുടെ മരണശേഷമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം എന്തുകൊണ്ട് AK സെന്ററിൽ പൊതുദർശനം അടക്കം വെച്ചില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ വലിയ തോതിൽ ഉയർന്നിരുന്നു. ഇതൊന്നും തന്നെ വിനോദിനി ക്ഷമിക്കുകയില്ല എന്നടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. അത്തരം വാർത്തകളാണ് ഇതിനു മുൻപ് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും നിലവിലിപ്പോഴുതാ വിനോദിനി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ ഒരു ജീവചരിത്രം, ആ ഒരു ജീവിതത്തിൻ്റെ നല്ല നാളുകളും മോശനാളുകളും ജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ തന്നെ വിവരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ച പേനകൾ, അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളടക്കം എല്ലാം ഒരുക്കിയിരിക്കുകയാണ് ഈ കുടക്കീഴിൽ. ഇവിടെ അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറയാതെ പറയുകയാണ് വിനോദിനി. എന്തായാലും അത് കാണാനുള്ള ആവേശത്തിലും തിരക്കിലും ഓരോ ജനങ്ങളും അങ്ങോട്ടേക്ക് ആ കൊടിയേരി വീട്ടിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് കാണാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് ആ ഒരു സൗകര്യത്തിൽ തന്നെയാണ് ഈ ഗാലറി ഒരുക്കിയിരിക്കുന്നത്.